ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സോസ് ഓഫ് ഫ്ലേവേഴ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു ബിരിയാണി ഉണ്ടാക്കിയാലോ. ഈ ബിരിയാണി എന്ന് പറയുമ്പോഴെല്ലാവർക്കും തലശ്ശേരി ബിരിയാണി, മലബാർ ബിരിയാണി ഇതൊക്കെയല്ലേ മനസ്സിലേക്ക് ആദ്യം വരിക. നമുക്കതൊന്ന് മാറ്റിപ്പിടിക്കാം. ഇന്നിവിടെ ബീഫ് വെച്ചിട്ട് ഒരു സിന്ധി ബിരിയാണിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ സിന്ധി ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം നമുക്ക്. ആദ്യം നമുക്ക് ബിരിയാണിയിലോട്ടുള്ള സവാള പൊരിച്ചെടുക്കാം. ഞാനിവിടെ പാൻ ചൂടാവുന്ന സമയത്ത് 1/2 കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിൽ ചൂടാവുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വലിയ സവാള നേരിയതായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കാം. 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം കുറച്ച് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളി കരിഞ്ഞു പോകും. ഇനി നന്നായിട്ട് ഇത് ഗോൾഡൻ കളറാവുന്ന സമയത്ത് നമുക്ക് ഈ ഉള്ളി മാറ്റിവെക്കാം. വെറും 3 ടേബിൾ സ്പൂൺ ഓയിൽ മാത്രം നമ്മുടെ പാനിൽ വെച്ചിട്ട് ബാക്കി ഓയിൽ റിമൂവ് ചെയ്യാം. ആ ഓയിലിലോട്ട് 2 വലിയ സവാള തിന്നാക്കി അരിഞ്ഞതിട്ട് കൊടുക്കാം. സവാള ഒന്ന് സോഫ്റ്റായി വരുന്ന സമയത്ത് 2 മീഡിയം സൈസിലുള്ള പൊട്ടേറ്റോ, വീഡിയോയിൽ കാണുന്ന സൈസിൽ മുറിച്ച് വെച്ചത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റ് പൊട്ടേറ്റോ ഒന്ന് ഇളക്കിയതിന് ശേഷം 700 grams ബീഫ് വിത്ത് ബോൺ ആണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്, അത് ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടെ ഇളക്കി കൊടുക്കാം. അതിലോട്ട് നമ്മൾക്ക് 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ സിന്ധി ബിരിയാണി മസാല കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. സിന്ധി ബിരിയാണി മസാല നിങ്ങൾക്ക് നാട്ടിലൊക്കെ അവൈലബിൾ ആയിരിക്കും എന്ന് അറിയില്ല. ഒരു വീഡിയോ ഞാൻ ഇതിന്റെ മസാല റെഡിയാക്കുന്നത് കാണിക്കാം കേട്ടോ. ഇനി നമുക്ക് ഒന്നുകൂടെ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മസാല എല്ലാ സ്ഥലത്തോട്ടും പിടിച്ചതിന് ശേഷം നമുക്ക് അതിലോട്ട് 1/2 കപ്പ് തൈര് ബീറ്റ് ചെയ്ത് കൊടുത്തത് കൂടെ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം 1 ടേബിൾ സ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇനിയും മിക്സ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാനിനി ബീഫ് മൂടി വെച്ചിട്ട് വേവിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ബീഫിന് വേവ് കൂടുതലാണെങ്കിൽ തിളച്ച വെള്ളം ഇതിലോട്ട് ആഡ് ചെയ്യാം കേട്ടോ. ഞാനിപ്പം വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല. ഇവിടെ 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ പൊട്ടേറ്റോ ഒക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ബീഫിന് കുറച്ചുകൂടെ വേവ് ഉണ്ട് കേട്ടോ, അതുകൊണ്ട് ഞാനിതിൽ പൊട്ടേറ്റോ ഒക്കെ ഒന്ന് എടുത്ത് മാറ്റുവാണ്, അല്ലെങ്കിൽ പൊട്ടേറ്റോ ഉടഞ്ഞു പോകും. ഇതിൽ കാണുന്ന വെള്ളമൊക്കെ ബീഫിൽ നിന്ന് തന്നെ വന്നിട്ടുള്ള വെള്ളമാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യം വെള്ളം ആഡ് ചെയ്യുന്നില്ല എന്നുള്ളത്. പക്ഷേ ഈ വെള്ളം കൊണ്ട് തന്നെ എൻ്റെ ബീഫ് ഇനി കുക്കായി കിട്ടും. ഒരു 10 മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. ബീഫ് ഒരു 80% കുക്കായിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ അരി വേവിച്ചെടുക്കാം. ഇവിടെ ഞാൻ ബസ്മതി റൈസ് ആണ് എടുത്തിട്ടുള്ളത്. വെള്ളം നന്നായിട്ട് തിളച്ചു വരുന്ന സമയത്ത് 2 ടീസ്പൂൺ ഓയിലും ആവശ്യത്തിന് ഉപ്പും ചേർത്തതിന് ശേഷം അതിലോട്ട് നമ്മളുടെ 2 കപ്പ് ബസ്മതി റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ റൈസ് ഒരു 80% മാത്രം കുക്കായാൽ മതി കേട്ടോ. ബാക്കി 20% ദമ്മിൽ വെച്ചിട്ടാണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത്. ഇത് 10 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ലോ ഫ്ലെയിമിലിട്ടിട്ട് ബീഫ് നന്നായിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ ടോട്ടൽ 35 മിനിറ്റ് എടുത്തു ബീഫ് റെഡി ആയി വരാൻ വേണ്ടിയിട്ട്. പക്ഷേ അതിൻ്റെ മസാലയൊക്കെ നല്ല പാകമായി വന്നിട്ടുണ്ട്, ഗ്രേവിയൊക്കെ ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് നേരേതായിട്ട് സ്ലൈസ് ചെയ്തിട്ടുള്ള മീഡിയം സൈസ് 2 തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില, പുതിന ഇല ഓരോ പിടി എടുത്തിട്ടുണ്ട്, അതുകൂടി ഇതിൻ്റെ മേലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പച്ചമുളക് തണ്ടോട് കൂടിയിട്ട് ഒരു 6 പച്ചമുളക് കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ മേലെ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടേറ്റോ കൂടെ ഇട്ട് കൊടുക്കാം. നമ്മൾക്ക് ഇത് ദം ചെയ്യാൻ പോവാണ് കേട്ടോ. ഇതിലോട്ട് നമ്മൾ 80% കുക്ക് ചെയ്ത് വെച്ച് റൈസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ലെയർ ആക്കിയിട്ടും ദം ചെയ്യാം. മസാല കുറച്ച് മാറ്റി വെച്ചാൽ മതി, എന്നിട്ടത് ലെയർ ആക്കിയിടാം. ഇതിലോട്ട് ഞാൻ ബാക്കിയുള്ള മല്ലിയില, പുതിന ഇല കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ബാക്കി ഓണിയനും സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ടൊമാറ്റോ, ഒരു 4 പച്ചമുളക്, ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്യൂനട്ടും കിസ്മിസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾക്കിത് ടൈറ്റായിട്ടുള്ളൊരു ലിഡ് വെച്ചിട്ട് മൂടി വെക്കാം. ഞാനിവിടെ അലൂമിനിയം ഫോയിൽ ഉപയോഗിച്ചിട്ടുണ്ട് ആവി പുറത്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ഞാനൊരു 40 മിനിറ്റ്സ് ദമ്മിൽ വെച്ചിട്ടുണ്ട്. നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ടൊമാറ്റോയും പച്ചമുളകും ഒക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇവിടെ
ഇനി നമുക്കിത് സെർവ് ചെയ്യാം. നിങ്ങൾക്കിതിൻ്റെ കളറൊക്കെ കാണാൻ പറ്റുമല്ലോ. ഇവിടെ നമ്മുടെ റൈസൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. റൈസൊക്കെ സെപ്പറേറ്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് മട്ടനിലും ട്രൈ ചെയ്യാം. ഇത് സെയിം പ്രോസസ്സ് തന്നെയാണ് കേട്ടോ. ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ മസാല ഞാൻ വേറൊരു എപ്പിസോഡിലിടാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സ് വഴി ഞങ്ങളെ അറിയിക്കുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോസ് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഇനി വെറൈറ്റീസ് റെസിപ്പി ആയിട്ട് വരുന്നവരെ ടാറ്റ, ബൈ ബൈ.